എന്റെ മാതാവേ, ഏത് നേരത്താ എനിക്ക് ജയിലിലെ പ്രോഗ്രാം പിടിക്കാൻ തോന്നിയത്? എല്ലാ ശത്രുക്കളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ, എന്നെ ഭയപ്പെടുത്തരുതേ. എന്തടാ ഇത്? അച്ഛനല്ലേ പറഞ്ഞ കൊതുകിനെ കൊല്ലാൻ. എന്നിട്ട് കൊതുകിനെ കൊന്ന? എല്ലാ കൊതുകിനെ കൊന്നു. പിന്നെന്തടാ ഇവിടെ കിടന്നിട്ട് മൂളിച്ച? അതേ, ചത്ത കൊതുവിന്റെ ഭാര്യയും മക്കളും കരയുന്നതാണ്. അയറ്റങ്ങൾക്കില്ല സങ്കടം. നീ ഇങ്ങനെ അടുത്ത് വന്നേ എന്താടാ ഇവിടെ ഒരു സ്മെല്ല്? നീ കുടിച്ചിട്ടുണ്ടാ? അയ്യോ സത്യോട്, ഞാൻ കുടിച്ചിട്ടില്ല. ചോ നോണ പറയണ്ട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, ഇന്നത്തെ കോട്ട കഴിഞ്ഞ് നാളെ തന്നാ മതി. മോനെ, ദിവസവും ഇത് വലിച്ചു കയറ്റി അത് നിനക്കൊരു ശീലാവില്ലേ? അങ്ങനെയൊന്നും ഇല്ല ചോ. കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് ഞാൻ ഡെയിലി ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക, പക്ഷെ ഇതുവരെ എനിക്ക് ശീലമായിട്ടില്ല. നിന്നെയൊക്കെ ഇവിടെ പൊറപ്പിക്കുന്ന എന്നെ വേണം തല്ലാൻ. അതിനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് അച്ഛനോട് ബഹുമാനം കൊള്ളതാ. ഞാൻ ഭാര്യ മക്കളെ കൊല്ലട്ടെ? ആരുടെ? അല്ല, ചത്തകുത്തിന്റെ ഭാര്യ മക്കളെ. അമ്പടി ഭാര്യ. കള്ളുടിച്ച ഇങ്ങനെ ബോധം പോവും എന്റെ കർത്താവേ. ഹായ് ജിമ്മി. ഹായ് റെഡ് റോസ്, ചുവപ്പ് റോജാക്കൾ. എന്താ ഇഷ്ടായോ? ഇഷ്ടായി. ചെണ്ടുമല്ലി എനിക്ക് ഇഷ്ടമാണെന്ന് എന്റെ കരീനക്കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? ഇതിലെന്ത് മനസ്സിലാക്കാനിരിക്കുന്നു? പ്ലാസ്റ്റിക് പൂക്കളുടെ വരവോടുകൂടി അന്യം നിന്നുപോയ ഈ പ്രേമ പുഷ്പം എനിക്ക് സമ്മാനിച്ച എന്റെ പ്രിയങ്കരിയായ അന്നാ കരീനയ്ക്ക് എന്റെ ഹാർട്ടിന്റെ വെൻട്രിക്കിൾ നിന്നും 1000 നന്ദി. ഓഹോ, അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടി ഉണ്ടല്ലേ? ഉണ്ടോന്നോ? പണ്ട് ചെണ്ടുമല്ലി വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞതിന്റെ പേരിൽ അംശിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി തല്ല് എനിക്ക് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഈ ചെണ്ടുമല്ലിയിൽ ഇരിക്കുന്ന വണ്ടിനെ പോലുള്ള എന്റെ കൊച്ചാണ്ടിക്ക് വേണ്ടി ഞാനിത് കൊണ്ടുവന്നത്. താങ്ക്സ്. പൂക്കളിൽ വെള്ള റോസ് മനോഹരിയാണെങ്കിലും മണപ്പിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ മൂക്കിൽ പുഴു കയറാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ഉണ്ണിയൊരു കവിയാണല്ലേ? ആവേണ്ടതായിരുന്നു. പക്ഷേ കൗമാരം വിടരും മുമ്പേ ജീവിതത്തിന്റെ ദുരാവസ്ഥയിൽ ആ കവിത്വത്തിന്റെ ശക്തി കീറിപ്പോയി. പിന്നെ കുടുംബമായി, കുട്ടികളായി, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഓ, ഒരു സർപ്രൈസ്. പക്ഷേ ഉണ്ണി ഇപ്പോഴും സ്മാർട്ടാണ്. താങ്ക് യു. കരീന കുട്ടിക്കറിയോ, എന്റെ ഈ രൂപം മാത്രമേ കറുത്തതായിട്ടുള്ളൂ. മനസ്സ് നല്ല വെളുവിളാന്ന് വെളുത്തതാ. ശ്രീകൃഷ്ണന്റെ 7 അഴകുള്ള കറുപ്പ എന്റെ കൊച്ചന്നിക്ക് പുല്ലങ്കുടൽ ഊതുന്ന കള്ള കണ്ണിന് നിറം. കരീന എന്നെ കരിവർണനാക്കി മാറ്റിയത് ഞാൻ ഓർത്തു പോയതാ.